ഞാൻ ഔട്ട് ഓഫ് ടേൺ സംസാരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കുക. പറഞ്ഞോളൂ സർ. ഇതൊരു ഒരു നിസ്സാര വിഷയമല്ല. ഒരു 10-12 വർഷം മുമ്പ് AR റഹ്മാൻ ഗോവയിൽ ഒരു ഗാനമേള വെച്ചു. ആ ഗാനമേള നിരോധിക്കപ്പെട്ടു. പൊളിറ്റിക്കലി വലിയ ബഹളമുണ്ടായി. അതിന് കാരണം AR റഹ്മാൻ ഈ വന്ദേ മാതരം എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അദ്ദേഹം പാടിയിട്ട് പോപ്പുലറാക്കി. അത് ശരിയായില്ല, അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞു. വേറൊന്ന്, AR റഹ്മാൻ എവിടെയോ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പാകിസ്ഥാനെ AR റഹ്മാൻ കുറ്റപ്പെടുത്തി. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് AR റഹ്മാൻ്റെ ഗോവയിലെ ഗാനമേള നിരോധിക്കപ്പെട്ടു. AR റഹ്മാൻ വഴക്കിടാനൊന്നും തയ്യാറായിരുന്നില്ല. സാധാരണ പാട്ടുകാർ, സംഗീത സംവിധായകർ അവർ കച്ചറയ്ക്ക് ഇടാകൂടത്തിനൊന്നും പോവില്ല. AR റഹ്മാൻ ശരി, പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് ദീയനാ, അദ്ദേഹം പോയില്ല, അദ്ദേഹം മദ്രാസിൽ തങ്ങി. ഇതുപോലെ പ്രചരിപ്പിക്കപ്പെടുന്ന വേറൊരു കഥയുണ്ട്, യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുകയില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കഥ. ഞാനൊരു ഒരു വർഷം മുമ്പ് ഇതിങ്ങനെ എന്ത് നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ, കാരണം യേശുദാസിന് ഏത് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും കയറാം എന്ന് ഹൈക്കോടതി വിധിയുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് ആ മുല്ലയ്ക്കൽ അമ്പലത്തിലെ കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഫൈനൽ വിധി കേരള ഹൈക്കോടതി 1975 പുറപ്പെടുവിച്ചത്. അതിൻ്റെ ന്യായങ്ങളും സംഗതികളും ഒക്കെ നെറ്റിലുണ്ട്. ആ വിധി, റാം മോഹൻദാസ് വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ആ കേസിൻ്റെ ടൈറ്റിൽ. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോട്ടെ, ഗുരുവായൂർ കയറ്റാൻ പറ്റില്ല. ഞാന് ഗുരുവായൂരിലെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ചെയർമാനെ വിളിച്ച് ഞാൻ ചോദിച്ചു, യേശുദാസിനെ അവിടെ കയറ്റിയില്ലേ? അയ്യോ, ആര് പറഞ്ഞു? ഞങ്ങൾ കയറ്റുമല്ലോ, യേശുദാസ് വരട്ടെ, യേശുദാസ് കയറട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ അവിടുത്തെ എനിക്കറിയാവുന്ന RSS കാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല ചേട്ടാ, ആരാണ് യേശുദാസിനെ തടഞ്ഞത്? ഞങ്ങളാരും തടഞ്ഞിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, അവരൊരു തവണ യേശുദാസിനെ കണ്ടിട്ട് പറഞ്ഞു, സാറ് ഗുരുവായൂർ വരണം, ഞങ്ങള് സാറിന് പ്രൊട്ടക്ഷൻ തരാം. അപ്പൊ യേശുദാസ് പറഞ്ഞു, വിടൂ, ഞാൻ അവിടെ വരിക, നിങ്ങൾ പ്രൊട്ടക്ഷൻ തരിക, സീൻ ഉണ്ടാക്കുക, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? അല്ല സാറ് പണ്ട് ആലപ്പുഴ മുല്ലിക്കൽ ക്ഷേത്രത്തിൽ അങ്ങനെ കയറിയതല്ലേ? അപ്പൊ യേശുദാസ് ചിരിച്ചോണ്ട് പറഞ്ഞു, മോനെ അന്ന് എനിക്ക് 29 വയസ്സായിരുന്നു, വയലാർ രാമവർമ്മ കൂടെയുണ്ട്, ചെമ്പകാമണിയേരുണ്ട്, യുദ്ധം അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ എനിക്ക് ആ വയസ്സും പ്രായമൊക്കെ ആയി, ഞാന് വഴക്കുണ്ടാക്കാനൊന്നുമില്ല. ഏതെങ്കിലും ഒരു ദിവസം ശാന്തമായിട്ട് ഞാനവിടെ വരും, ഗുരുവായൂർ വരും, ഞാൻ തൊഴും, ഞാൻ പാട്ടുപാടും, ഞാൻ പോവും. നിങ്ങൾ ഉണ്ടാന്ന് പറഞ്ഞിട്ട് യേശുദാസ് ഇവരെ സമാധാനിപ്പിച്ചു വിട്ടു. ഇതാണ് സംഭവം. യേശുദാസിന് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഒരു വിലക്കുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാമിൽ യേശുദാസിന് വിലക്കുണ്ട് എന്നുള്ള പ്രസംഗം ഞാൻ കേൾക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇസ്ലാം സംഗീതത്തെ വിലക്കിയിട്ടുണ്ടെന്ന് പണ്ടേ എനിക്കറിയാം. ഞാനിത് ആദ്യം അറിയുന്നത് 1976. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഓൾ ഇന്ത്യ ടൂറുണ്ട്, 3rd ഇയറിലും 4th ഇയറിലും. ഇന്നത്തെ പോലെ സെമസ്റ്റർ സിസ്റ്റമല്ല, അന്ന് ഇയർ സിസ്റ്റമാണ്. 4th ഇയറിൽ ഞങ്ങൾ ഫൈനൽ ഇയർ, ഞങ്ങൾ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളെ നാട് കാണാനായിട്ട് അധ്യാപകരൊക്കെ കൂടെ പോയി ഡൽഹിയിൽ പോയി, ചെങ്കോട്ടയിൽ പോയി. ചെങ്കോട്ടയിൽ അന്ന് ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് രാത്രിയിൽ. എനിക്ക് ഹിന്ദിയിലും 8 മണിക്ക് ഇംഗ്ലീഷിലും, ഓരോ മണിക്കൂറാണ്. ചെങ്കോട്ടയുടെ ഉള്ളിൽ ഒരു വലിയ മുറ്റം പോലെയുണ്ട്, നാലുകെട്ടിൻ്റെ മുറ്റം, വളരെ വിസ്തൃതമായ ഒരു മുറ്റം സങ്കല്പിക്കുക. അങ്ങനത്തെ ഒരു മുറ്റമുണ്ട് ചെങ്കോട്ടയ്ക്ക് ഉള്ളിൽ. ആ മുറ്റത്ത് കസേരയൊക്കെ ഇട്ട് ആൾക്കാരെ ഇരുത്തും. ഭയങ്കര തണുപ്പ്, ജാനുവരി മാസമായിരുന്നു, അസാമാന്യമായ തണുപ്പാണ്. കിടുകിടാ പറിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുന്നു.
രാത്രി 8 മണി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങി. ഭാരതത്തിന്റെ ചരിത്രമാണ് കാണിക്കുന്നത്. ചെങ്കോട്ടയിൽ അവിടെ ഇവിടെ ലൈറ്റ് തെളിയുന്നു, മറയുന്നു, മൈക്കിലൂടെ സംസാരിക്കുന്നു. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഭാരതത്തിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് അവര് വരുന്നതിനിടയ്ക്ക് ഔറംഗസീബിന്റെ ചരിത്രം വന്നു. അപ്പൊ അതിൽ അവര് കാണിച്ച വിഷ്വൽ അത് ഭീകരമായിരുന്നു. ഔറംഗസീബിന്റെ കാലത്ത് ഒരു ശവമഞ്ചം ചുവന്നുകൊണ്ട് കുറച്ചു പേര് ഇയാളുടെ ഔറംഗസീബിന്റെ കൊട്ടാരത്തിന് മുമ്പിലൂടെ പോകുന്നു. കൊട്ടാരത്തിന്റെ 1-ാം നിലയിൽ ഇരുന്നിട്ട് ഔറംഗസീബ് ഇത് കാണുന്നു. കൂടെയുള്ളവർ ചോദിക്കുന്നു, എന്താണോ, ആരുടെ ശവമാണ് ഈ കൊണ്ടുപോകുന്നത്? അപ്പൊ അവര് ഭയന്ന് പറയുന്നു, തിരുമേനി അത് സംഗീതത്തിന്റെ ശവമാണ്. സംഗീതം തിരുമേനി നിരോധിച്ചല്ലോ. അപ്പോ സംഗീതത്തിന്റെ ശവമടക്കാൻ സംഗീതജ്ഞന്മാരെ കൊണ്ടുപോവുകയാണ്. അപ്പോ ഔറംഗസീബ് പറയുന്ന വാക്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മൊത്തം പരിപാടി ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കാണ് എനിക്ക് ഓർമ്മയിൽ. ബറി ഡീപ്പ് എന്ന് പറയുന്നു, ആഴത്തിൽ കുഴിച്ചിട് ആ സംഗീതത്തെ അത് എണീറ്റ് വരരുത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുപോയി, 1976 സംഭവം ഞാൻ നിങ്ങളോട് പറയാണ്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് വീണ്ടും ഇസ്ലാമിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, യേശുദാസ് പാട്ട് പാടരുത്, ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. അയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കൈവെള്ളയിൽ നിന്ന് രോമം പറിച്ചു തരാം എന്നൊരാൾ പറയുക, എന്നിട്ട് ഹീ ഈസ് ഗോയിങ് അൺചലഞ്ച്ഡ് ഇൻ ദിസ് സൊസൈറ്റി. ഒരു മനുഷ്യനതിന് എതിര് പറയാനില്ലാതെ യാതാ. അയാളുടെ പിന്നിൽ എത്ര പേരുണ്ട് എന്ന് എനിക്കറിയണ്ട, പക്ഷെ അയാളുടെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. അയാള് സലഫി ഇസ്ലാമാണ്, മുജാഹിദുകാരനല്ല, അങ്ങനെയല്ല, സുന്നിയല്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാള് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമാണ്. പണ്ട് ഔറംഗസീബ് പറഞ്ഞ കാര്യമാണ് ഇന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അയാളെ എതിർക്കാൻ ആരുമില്ല, ദുർബലമായിട്ട് പോലും എതിർക്കാൻ ആരുമില്ല. അയാള് പറയുന്നത് യേശുദാസിനെ പറ്റിയാണ്, മറ്റാരെ പറ്റി. മോഹൻദാസിനെ വെടിവെച്ചു കൊല്ലണമെന്ന് ആരെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ വല്ല വല്ല പ്രാധാന്യമുണ്ടോ അതിന്? വേണമെങ്കിലും വെടിവെച്ചു കൊല്ലാം. മോഹൻദാസൊക്കെ ആരാണ്? യേശുദാസ് ആരാണ്? ഭാരതത്തിന്റെ സുവർണ ശബ്ദമല്ലേ യേശുദാസ്? യേശുദാസ് പാട്ട് പാടരുത്, അത് യൂസ്ലെസ് ആണ്. അയാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തെളിയിച്ചാൽ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കാമെന്നുള്ള രീതിയിൽ അധപ്പതിച്ച ഒരു ഒരു പ്രസംഗം കേരളത്തിൽ നടക്കുകയും കേരളം മൗനമായിട്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്കെല്ലാം വലിയ അപമാനമാണ്. ഇതാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഒരിക്കലും, നിങ്ങൾക്കറിയാലോ, ഞാൻ ഖുറാനിലെ ഒരു വാക്യം എടുത്തിട്ട് അല്ലെങ്കിൽ ഹദീസ് അത് ഇത് എന്ന് പറഞ്ഞ് വഴക്കം ഉണ്ടാക്കുന്നവനല്ല. സമൂഹത്തിൽ ഈ ഇവരെല്ലാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ വിഷയം. എന്നെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ് അബ്ദുള്ളി മാഷ് നിരീശ്വരവാദിയാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പെരുമാറ്റം കൊണ്ടാണ്. ആശയത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ആശയം ഉണ്ടാവാം. അതിരിക്കുമ്പോൾ പോലും യേശുദാസ് പാട്ട് പാടരുത് എന്ന് പറയാൻ കേരളത്തിൽ, ഭാരതത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാവുന്ന കാര്യമല്ല. അയാളെ ചലഞ്ച് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളത് വലിയൊരു വിപര്യമാണ് നമ്മുടെ സമൂഹത്തിന്റെ. അതാണ് എൻ്റെ പോയിന്റ്. എനിക്ക് ഖുറാനിൽ എന്ത് എഴുതി വെച്ചു, ഹദീസിൽ എന്ത് എഴുതി വെച്ചു, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അതിലൊന്നും എനിക്ക് പ്രയാസവും ഇല്ല. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോട്ടെ. പെരുമാറ്റം എങ്ങനെയാണ്? പെരുമാറ്റം വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ബാലുശ്ശേരിയെ ആണ് ആക്രമിക്കുന്നത്. ബാലുശ്ശേരി പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഇസ്ലാമിൽ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ ഔറംഗസീബ് അത് നടപ്പാക്കിയിരിക്കുന്നു. ഔറംഗസീബിന്റെ പുതിയ അവതാരം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് നമ്മളെ വെറി ചെയ്തില്ലെങ്കിൽ ഇനി എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്ക് യു. താങ്ക് യു ടീച്ചർ സർ.